മുഖ്യമന്ത്രിയെ ചീങ്കണ്ണി വിഴുങ്ങുമെന്ന ഭയം പ്രഖ്യാപിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു കമൻറ്റ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില ചീങ്കണ്ണികളുണ്ട് ഈ ചീങ്കണ്ണികളെ എന്താണ് കൊന്നില്ലെങ്കിൽ കൊന്നുകളഞ്ഞില്ലെങ്കിൽ അവ മുഖ്യമന്ത്രിയെ വിഴുങ്ങും ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു എന്ന ഭീതിയും ഒരു മുന്നറിയിപ്പുമാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ കമൻ്റിൽ കുറിപ്പിൽ ഉള്ളത് ഈ ചീങ്കണ്ണികൾ ആരൊക്കെയാണെന്ന് ആരും പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമാകും ഒന്ന് പി ശശിയാണ് പി ശശി നയനാർ മന്ത്രിസഭയുടെ കാലത്ത് ആ മന്ത്രിസഭയെ ആകെ വെട്ടിലാക്കിയ ആളാണ് അങ്ങനെ ഒരു നല്ല പേരുള്ള നല്ല ഇമേജുള്ള വ്യക്തിയല്ല ആ വ്യക്തിയാണ് ഐ പി എസ് തലത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത് അതായത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ഐ പി എസ്സുകാരെയെല്ലാം നിയന്ത്രിക്കുന്നത് പി ശശിയാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് കുറ്റപ്പെടുത്തുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പ് പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങളും വ്യക്തമാണ് അതുപോലെ സി എം രവീന്ദ്രനാണ് ഐ എ എസ്സുകാരെ നിയന്ത്രിക്കുന്നത് സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രൻ്റെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞിരുന്നു പല പല ഘട്ടങ്ങളിൽ പക്ഷേ സി എം രവീന്ദ്രനെ ഇങ്ങനെ മുനവച്ച കൃത്യം ആരോപണമാണ് ചെറിയാൻ ഫിലിപ്പ് ഉന്നയിക്കുന്നത് ചീങ്കണ്ണികളെന്നാണ് ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നത് ഈ രണ്ടുപേരും അവരാണ് പവർ ഫോക്കസ് പവറ് കയ്യാളുന്നത് അധികാരം കൈ കയ്യാളുന്നത് അവർ രണ്ടുപേരുമാണ് ചീഫ് സെക്രട്ടറിമാരെ പോലും വരച്ച വരയിൽ നിർത്തുന്നു മന്ത്രിമാർ ഇവരുടെ മുന്നിൽ ഓച്ചാനു നിൽക്കുന്നു സർവ്വ അടക്കി ഓച്ചാനു നിൽക്കേണ്ട അവസ്ഥ പാർട്ടിക്കാർക്ക് രക്ഷയില്ല വമ്പന്മാർ വമ്പന്മാർ വമ്പൻ സ്രാവുകൾക്ക് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അത് സ്വർണക്കടത്തുകാരുണ്ട് അതുപോലെ തന്നെ കരിമണൽ കള്ളക്കടത്തുകാരുണ്ട് നർക്കോട്ടിക് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് മയക്കുമരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരുടെ ചുറ്റും അല്ലെങ്കിൽ ഇവർക്ക് കീഴിൽ ഇവർക്ക് തണലായി എന്നൊക്കെയാണ് ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നത് അതുപോലെ തന്നെ മദ്യം മണൽ കോറി അങ്ങനെ തുടങ്ങി അവിശുദ്ധ ബാന്ധവം അവിശുദ്ധ മേഖലകളിൽ അവിശുദ്ധ ബാന്ധവം പുലർത്തുന്നവരാണ് പി ശശിയും അതുപോലെ തന്നെ സി എം രവീന്ദ്രനെന്നും ചെറിയാൻ ഫിലിപ്പ കുറ്റപ്പെടുത്തുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണവും ഇതൊക്കെ തന്നെയാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞതിനെ തുടർന്നാണ് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വന്നത് അത് ഔസ്സ് അടിക്കുട്ട് തുടങ്ങുമ്പോൾ തന്നെയാണ് അടുത്ത ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന വരെയുള്ള സമ്മേളനങ്ങൾ തുടങ്ങുകയാണ് നടക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ഈ വ്യക്തികൾ പി ശശി അതുപോലെ സി എം രവീന്ദ്രൻ ഇവരൊക്കെ ഇവർ ഇവരൊക്കെ ധാരാളം വിമർശനമേറ്റുമാണ് കാരണം സി പി എം എന്ന് പറയുന്നത് അണികളുടെ പാർട്ടിയാണ് അതിന് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമല്ല അതുകൊണ്ട് ഏത് വ്യക്തിയാണെങ്കിലും പാർട്ടിക്ക് അപ്പുറം പോയാൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെ വിമർശിക്കും അവർക്ക് ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും മുമ്പ് തന്നെ നമുക്കറിയാം ഇലക്ഷൻ പരാജയവുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിയാലോചനകളിലും എന്താണ് വാദപ്രതിവാദങ്ങളിലുമൊക്കെ പിന്നെ ഇഴകി ഇഴകീറിയുള്ള പരിശോധനയിലും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നതുൾപ്പെടെ ആൾ അണികൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാകും ഇനിയുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും വരുന്നത് ഇവിടെ എല്ലാ എല്ലാ സമ്മേളനങ്ങളിലും കൃത്യമായ വിമർശനങ്ങൾ ഉണ്ടാകും അതിൽ ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മുകേഷ് എം എൽ എ ഒരു കരടായി തുടരും അതുപോലെ പി ശശി അതുപോലെ തന്നെ സി എം രവീന്ദ്രൻ അങ്ങനെ ഒരു മൊത്തത്തിലുള്ള വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ ഉയരും അതുകൊണ്ട് തന്നെയാണ് ചെറിയൻ ഫിലിപ്പ് പറയുന്നത് ഈ ചീങ്കണ്ണികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ചീങ്കണ്ണികളെ മാറ്റി നിർത്തി കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെങ്കിലും രക്ഷപ്പെടുമെന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കും അതുപോലെ തന്നെ സംസ്ഥാനത്ത് പോലീസ് സംവിധാനത്തിലും അഴിച്ച് ഉണ്ടാകുമെന്ന സൂചനകളാണ് ഒക്കെ ഈ സംഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക